ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ നമ്മൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മൾ സൺഡേ വ്ളോഗാണ് ചെയ്യുന്നത്. അമ്പലത്തിൽ പോകാൻ പോകണം കേട്ടോ. കർക്കിടക മാസം ആയതുണ്ട്, അല്ലെങ്കിലും എൻ്റെ രാവിലെ കുളി കഴിയും. എന്നാലും ഇത്ര നേരത്തെ കഴിയാറില്ല, ഒരു 9:30-10 ആകുമ്പോൾ കുളി കഴിയുന്ന സാധാരണ. അപ്പോൾ ഇന്ന് കാലത്തെ ഞാൻ കുളിച്ചുമ്പോൾ തന്നെ നിൽക്കുന്നതിന് മുമ്പ് കൊച്ചെണീക്കുന്നതിന് മുമ്പായിട്ട് കുളിച്ച്. ഇപ്പം അവർ അച്ഛനും മോനും പല്ലൊക്കെ തേക്കാണ്. കുളിയൊക്കെ കഴിഞ്ഞ് മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം അമ്പലത്തിൽ പോകണം. ചിറ്റൂർ പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ചേട്ടനും ചേച്ചിയൊക്കെ നാലമ്പലത്ത് പോയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചിറ്റൂർ അമ്പലത്തിൽ പോകാൻ പോണ്. അപ്പം ഇന്നലെ നൈറ്റ് നല്ലൊരു മഴ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പം മഴ ആണ് എപ്പോഴും അല്ലേ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഈ സൺഡേ ആണെങ്കിലും വീഡിയോ ഇടാൻ പോകുന്നത് അടുത്ത സൺഡേ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതേ കുടൂന് പാല് അമ്മ കാച്ചിയിട്ട് ആറാൻ വെച്ചേക്കാണ് കേട്ടോ. ഫാൻ ഇട്ടിട്ട് ആറാൻ വെച്ചേക്കാണ്. തരുമ്പോൾ മൂടി വയ്ക്കണം. അപ്പോൾ അമ്മ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അമ്മ ദേ രാവിലത്തെ ചായപ്പരിപാടിയിലാണ്. അച്ഛനൊന്ന് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛന് പണിക്ക് പോകണം. അപ്പോൾ അമ്മ ചായ പരിപാടിയിലാണ്. അപ്പോൾ ഇതേ മിതുവായിട്ട് കൊച്ചു എഴുന്നേറ്റിട്ടുണ്ട്. പല്ല് തേപ്പിക്കുന്നുണ്ട് മിതുവായിട്ട്. ഞാനാണ് തേപ്പിക്കാറ്. അപ്പം ഇന്ന് അച്ഛൻ്റെ കൂടെ എഴുന്നേറ്റി ആൾ തേക്കുകയാണ്. ഇനി അമ്മ തേപ്പിക്കാം. അപ്പോൾ നമ്മൾ ഫെറി ഇറങ്ങിയിട്ട് ആണ് പോകണേ കേട്ടോ. അല്ലാണ്ട് പോകാൻ പറ്റും, പക്ഷെ അത് കുറച്ച് ചുറ്റണം. ഇങ്ങനെ പോകുമ്പോൾ ഒരു 15 കൊണ്ട് നമ്മളെത്തും. അപ്പോൾ നമ്മൾ ഫെറി ഇറങ്ങിയിട്ടാണ് പോകണത് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. പണിക്ക് പോണവരൊക്കെയാണ് തോന്നുന്നത്, ജോലിക്ക് പോണവരൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ കുടും അച്ഛനും ദേരിക്കണ് പരിചയമുള്ള 2-3 ഉണ്ടായിട്ട് ഫെറിയിൽ. അപ്പോൾ ഇന്ന് ഒരു നാടൻ വേഷമാണ് നമ്മൾ. ഞാൻ സെറ്റ് മുണ്ടാണ്ട് എടുത്തേക്കണം. എനിക്ക് വലുതായിട്ട് സെറ്റ് മുണ്ടും സെറ്റ് സാരി അങ്ങനെ നമ്മൾ ഉടുക്കാറില്ലല്ലോ പൊതുവേ. ഞാൻ ഫങ്ഷനാണ് അല്ല ഇങ്ങനത്തെ പരിപാടി, അതായത് അമ്പലത്തിൽ പോകുമ്പോഴാണെങ്കിലും ഓണത്തിനാണെങ്കിലും ഞാൻ അങ്ങനെ ഉടുക്കാറില്ല. അപ്പം ഞാൻ സെറ്റും കൊണ്ടൊന്നും എടുത്ത് അമ്പലത്തിൽ പോകാമെന്ന് ഓർത്തു. ഞാൻ കർക്കിടകം ഒന്നിട്ട് സെറ്റും കൊണ്ടും എടുത്ത് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നടന്നില്ല, പോകാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഫെറി അടുത്തു കേട്ടോ. നമ്മളപ്പോൾ വണ്ടി ഞാനിങ്ങോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ചേട്ടനും കൊച്ചി ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അകത്തൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങി. ഞാൻ അതേ പുഷ്പാഞ്ജലി വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് തീർത്ഥം വാങ്ങിക്കുക കേട്ടോ. പുഷ്പാഞ്ജലി അകത്തുനിന്നായിരുന്നു, അപ്പോൾ തീർത്ഥം പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ കുടു അവിടെയൊക്കെ ഓടി നടക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഓഡിറ്റോറിയം ആണെന്ന് തോന്നുന്നു അതിൻ്റെ സൈഡിൽ. അവിടെ കുട്ടികൾ ചെണ്ട പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെണ്ട കൊട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ പോയി ഭയങ്കര അത്ഭുതത്തിൽ നോക്കി നിൽക്കുകയാണ് എന്താ അവർ ചെയ്യണമെന്ന്. വിശക്കുന്നുണ്ടായിട്ട് നന്നായിട്ട്. ഞാൻ കുടുവിന് ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ രണ്ട് പല്ലേച്ചും രണ്ട് ഇഡലി കൊടുത്ത്. പക്ഷേ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഹോട്ടൽ പോലെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പൂരിയും മസാലയും ഇതോട്ടം വടയും കഴിച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് 2 പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതോട്ടം വടയച്ച വീട്ടിൽ വന്നിട്ട് ഇടിയപ്പം സാമ്പാറും അല്ല ഇഡ്ഡലി സാമ്പാറും കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ സ്നാക്സ് കൊടുത്തേക്ക് രണ്ടുപേർക്കും, കാഷ്നെറ്റും ഉണക്കം മുന്തിരിയും കൊടുത്തേക്കെയാണ്. അപ്പോൾ കുടുബേബി ടി വിയിൽ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ടി വിയിൽ ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ അതും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അമ്മ എന്തോ നന്നാക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുമ്മട്ടിങ്ങ അവർക്ക് പീസാക്കി കൊടുത്ത്. അപ്പോൾ രണ്ടുപേരും കൂടി അതിൽ നിന്ന് കഴിച്ചോളും. അച്ഛൻ കൊടുക്കുകയും ചെയ്തോളും. ഇടയ്ക്ക് മിതോൻ്റെ വയലും പോകും, അവൻ്റെ വയലും പോകും. അപ്പോൾ അവിടെ കൊണ്ട് വെച്ചാൽ മതി, രണ്ടുപേരും കഴിച്ചോളും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോണത് ചിട്ടിഭാഗം മാർക്കറ്റിലേക്കാണ് കേട്ടോ. കൂന്തൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കൂന്തൽ. അപ്പം അമ്മ പറഞ്ഞു കൂന്തൽ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കൊണ്ട് ആയോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. കൂന്തൽ ഇല്ലെങ്കിൽ 2 വാങ്ങിക്കാമെന്ന് ഓർക്കാണ്ടോ പോണത്. നല്ല തിരക്കുണ്ടായിരുന്നിട്ട് പൊതുവേ തിരക്കായിരിക്കുള്ളൂ. പിന്നെ സൺഡേ കൂടി ആയതുകൊണ്ട് തിരക്കുണ്ടാവും.
ഇവിടെ ഇങ്ങനെ മുട്ടയൊക്കെ കിട്ടുന്ന കടകളെ കണ്ടിട്ട്. അപ്പോൾ അവിടുന്ന് വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ 10 എണ്ണം 20 എണ്ണം ഒക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറവായിട്ട് കിട്ടും, നല്ല സാധനവും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ വാങ്ങിക്കാനുള്ള പോണം. മീനിൻ്റെ മാർക്കറ്റ് അങ്ങോട്ട് ഉള്ളിലേക്കാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ തന്നെ വൈകി, ഒരുപാട് ലേറ്റായി. അപ്പോൾ 12 മണി കഴിഞ്ഞപ്പോഴൊക്കെ നമ്മൾ ചുറ്റുപാട് മാർക്കറ്റിലേക്ക് പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും തന്നെ വിറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും കാലിയാണ്, ഇവിടെയൊക്കെ മീൻ ഉണ്ടാവാറുണ്ട്. എല്ലായിടത്തും കാലി നടക്കണത് കൊണ്ടിട്ടേ ഭയങ്കര ഒന്ന് വെട്ടലുണ്ടായിരുന്നു കേട്ടോ. ഞണ്ടിന് തന്നെ വലിയ ഞണ്ടിന് മണ്ടാകരുത് പറയുന്നത് ആ സംഭവമാണ്. അതേ കുറേ മീനുകളൊക്കെ ഉണ്ട്, ചാള, ചെമ്മീൻ, കിളിമീൻ, കക്കിർച്ചി അതൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് കക്കിറച്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കക്കിറച്ചി വീട്ടിൽ വരുമ്പോൾ എപ്പോഴും കഴിക്കണോണ്ട് ഇപ്പോൾ ആൾക്ക് മതിയായി. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. ഞണ്ടാണെങ്കിൽ വലുതാണ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിയില്ല. ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അത് കുടു പുറത്തിരുന്ന് കളിയാണ് കേട്ടോ. അകത്തോട്ട് കയറി കയറുന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മൾ ചെട്ടുവാത് പോയത് കൂന്തലും അല്ലെങ്കിൽ ഞണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കൂന്തലും ഇല്ല, ഞണ്ടും ഇല്ല. ഞണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര വലിയ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെന്തോ 700 സംതിങ് ആണ് തോന്നുന്നത്. അപ്പോൾ ഞണ്ട് വാങ്ങിയില്ല. പിന്നെ കൂന്തലുണ്ടായിരുന്നില്ല. കൂന്തലുണ്ടാകാൻ നോക്കാനാണ് പോയത്. ഇതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കൂന്തൽ. വീട്ടിലത്തേക്ക് ചാളയും പിന്നെ നമ്മൾ ചൂരയും വാങ്ങിച്ചിട്ടാണ്. ചാള കുറച്ച് വാങ്ങിച്ചോളൂ, 1/2 കിലോ വാങ്ങിച്ചോളൂ. ഭയങ്കര പൊടിച്ചാളയാണ്, അപ്പോൾ മോന് വറുത്ത് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. പിന്നെ ചൂര വാങ്ങിച്ച്, പിന്നെ മുട്ട വാങ്ങിച്ച്, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ച്. വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇതെൻ്റെ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാക്ക് ചെയ്യണം. നമ്മൾ വീട്ടിലേക്ക് പോവാണ്, അടുവാശ്ശേരിക്ക് പോവാണ്. അപ്പോൾ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാൻ ഒരുപാടൊന്നുമില്ല, ഞാൻ ഡ്രസ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അമ്മ ഇങ്ങനെ ഉലുകുണ്ട, കർക്കിടക മാസമല്ലേ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ പാക്ക് ചെയ്യണം. പിന്നെ അതേ ടേബിളിൽ കുറച്ച് അളവല്ല, അത് പിടിച്ച് കിടപ്പുണ്ട്, അത് എടുത്ത് പാക്ക് ചെയ്ത് വയ്ക്കണം. കൊണ്ടോ എല്ലാം അവിടെ ഇവിടെയായിട്ട് കിടക്കണേ. ഇതിപ്പോൾ രാവിലെ അമ്പലത്തിൽ നിന്ന് കൊട്ടിയ പ്രസാദം കേട്ടോ, തൃക്കൈ വെണ്ണയാണ്. കുറച്ച് അവൻ കഴിച്ചതിന് കുറച്ചുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ നമ്മളിത് ഓക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടോ. ഇത് ഇങ്ങനെ അലമ്പാക്കി വെച്ചേക്കണം, ഭയങ്കര വൃത്തിക്കൊന്നും വെച്ചിട്ടില്ല ഞാൻ. ഇത് നമ്മുടെ മരുന്നുകളാണ് കേട്ടോ. ഞാൻ പ്രസവരക്ഷ ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ നടുവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഇവിടെ ആയുർവേദത്തിൽ കാണിച്ചു. അപ്പോൾ കഷായം ഉണ്ടാക്കാനുള്ള കൂട്ടുകളാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാകും മേഡം. അപ്പോൾ അത്രയൊക്കെ ചെയ്തു. ഈ ബാഗിൽ കൊണ്ടുപോകണം. ഇനിയിപ്പോൾ സൺസ്ക്രീൻ എടുത്ത് വയ്ക്കാണ്ട് ലിപ്സ്റ്റിക്ക് എടുത്ത് വയ്ക്കാണ്ട്. ഇത് എൻ്റെ വാച്ചാണ്, അതേ എൻ്റെ വാച്ച് അവിടെ ഇരിക്കുന്നത്. അത്രേ ഉള്ളൂ. വേറെ എല്ലാം സെറ്റ് ചെയ്തത് എൻ്റെ റൂമാണ് കേട്ടോ. ഇത് കുട്ടാപ്പിട, അതായത് കുടുവിൻ്റെ കളിപ്പാട്ടങ്ങളാണ് ഈ കെട്ടി വെച്ചേക്കണതൊക്കെ. എല്ലാ കുന്ത്രാണ്ടങ്ങളും ഉണ്ട് ഇതിൽ, എല്ലാ കുന്ത്രാണ്ടങ്ങളും ഉണ്ട്. പെട്ടി, പിന്നെ അവൻ്റെ കുപ്പി, അവൻ വെള്ളം കുടിക്കുന്ന കുപ്പിയൊക്കെ ഉണ്ട് ഇതിൽ. അത്രേ ഉള്ളൂ. ഇത് അവൻ്റെ ഡ്രസ്സുകളാണ്, വീട്ടിലുള്ള ഡ്രസ്സുകൾ. അലമാരിയിൽ എടുത്ത് വയ്ക്കാറില്ല, ഇവൻ തന്നെ താനെ തുറക്കും. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് അവനെ തന്നെ എടുക്കണമെന്ന് പറയുന്നതുകൊണ്ട് പുറത്ത് തന്നെ വയ്ക്കാറുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ കിടപ്പുണ്ട്, എൻ്റെയും കുടുവിൻ്റെയും കിടപ്പുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കണം, ഇവന് ഫുഡ് കൊടുക്കണം, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം, എന്നിട്ട് പോകും ഞങ്ങൾ. മുകളിൽ ഇതേ ക്ലോക്ക് അങ്ങനത്തെ അലറി ചില്ലറ ഐറ്റംസ് ഒക്കെ ഉണ്ടോ ഇരിക്കുന്നത്. പിന്നെ കുടുവിൻ്റെ കുഞ്ഞിലത്തെ തൊട്ടിലിരിപ്പുണ്ട്. പിന്നെ ഈ റൂമിൽ അഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ മഴയല്ലേ പുറത്ത്, അപ്പോൾ ഈ റൂം അധികം യൂസ് ചെയ്യാത്ത റൂമാണ്. പക്ഷെ ഞങ്ങൾ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന റൂമല്ലേ. അപ്പോൾ ഇവിടെ ഇട്ടാണ് നമ്മൾ തുണികളൊക്കെ ഉണക്കിയെടുക്കണേ. അതാണ് ഈ റൂമിലെ അഴ. അപ്പോൾ കുടുവിന് ഫുഡ് കൊടുക്കേണ്ട പപ്പടവും ചാള വറുത്തതും ആയിരുന്നു.
പിന്നെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് മിതുവാണ്ടും ഫുഡ് കൊടുത്തേക്കാണ്. മിതുവാണ്ടി കറി ചാളവറുത്തത്, ചെമ്മീൻ ഉളുത്ത്, പിന്നെ എന്തോ ഉളുത്തുണ്ട് കേട്ടോ, പിന്നെ മീൻകറി, പിന്നെ പപ്പടം വറുത്തത്, അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്താ പറയുക, ക്ലിയർ ആയിരുന്നില്ല. ഞാൻ തന്നെയാണ് എടുത്തത്, ഇങ്ങനെ വെട്ടലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 2 മണിയായപ്പോഴേക്കും വീട്ടിലെത്തി, ഒരു കുഞ്ഞുറക്കമൊക്കെ കഴിഞ്ഞിട്ട്, ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് പോകുമെന്ന് വൈകുന്നേരം. ഒരു ഈവനിങ് വാക്ക് പോലെ നടക്കാണ് കേട്ടോ. അപ്പം നമ്മൾ പാടത്തേക്ക് പോവാണ്. പാടത്തേക്ക് പോകുമെന്ന് വെച്ചാൽ, ഞാൻ പാടത്തേക്ക് പോയിട്ടുണ്ട്, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ഒരു മീൻ വളർത്തണ പോലത്തെ ഒരു കെട്ടുണ്ട്, അങ്ങോട്ട് തന്നെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതുപോലെ ഇഷ്ടിക ഉണ്ടാക്കണ, ഇഷ്ടിക കളോ, അങ്ങനെയൊക്കെ പറയൂലേ, ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ കല്യാണമായിട്ട് 3 വർഷമാകുമ്പോഴേ, അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇതോട്ടൊക്കെ ഉണ്ടാവാണ്ട അങ്ങോട്ട്, ഭയങ്കര രസമാണ്. ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. ഞാൻ ഇവരായിട്ട് സൈക്കിൾ ചവിട്ടാനായിട്ട് കൊണ്ടുവരും, വൈകിട്ട് സൈക്കിളിൽ ഒന്നിക്കൊണ്ട് വരാറുണ്ട് ഞങ്ങൾ. അപ്പം കുടുവിനെ താഴെ ഇറക്കി, കുടു നല്ല കളി സന്തോഷമായിട്ടാ, ഭയങ്കര ഇഷ്ടമാണ് അവന് ഇങ്ങനെ നടക്കാനായിട്ട്. അയ്യോ ചളി. നല്ല വലിയ പാടം ഉണ്ടത്, പാടം എന്ന് വെച്ചാൽ പുല്ലൊക്കെയുള്ള അങ്ങനത്തെ ഒരു പാടം, പിന്നെ കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് കെട്ടാറുണ്ട് കേട്ടോ ആൾക്കാർ. അപ്പോൾ അവിടെ വഴിയിൽ പശുവും പോത്തൊക്കെ നിൽക്കുന്ന കാണാം. കുറച്ച് കഴിയുമ്പോൾ കുടുവിനെ എടുത്തിട്ട്, അപ്പോൾ അവൻ അവിടെ എവിടെയോ നടപ്പുണ്ടാകും, വീടിൻ്റെ അടുത്തുള്ള ചെറുക്കൻ ആനന്ദം എന്ന് പറയണം, അവൻ അവിടെ എവിടെ നടപ്പുണ്ടായപ്പോൾ ഇതോടെ ചോദിച്ചതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല വലിയ പാടാണേ, നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ ഫുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി സൺഡേ വ്ളോഗായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്തേക്കാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.